ദൈവമേ മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ, അല്ലെങ്കിൽ വേണ്ട, നീ മാറി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നത് അവൻ ജർമ്മനിലെ തൃശൂർ പൂരത്തിന് പാവ കച്ചറോണ് പണിയെന്നാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമ്മാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ, നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു, എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്. സരസ്വന്റെ കയറുപെരുമാലയ്ക്ക് വരാം, അവൾക്കും കൊണ്ടേ കൊടുക്ക കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തരുകി, അവളും പറപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിട്ടോ അവളുടെ പൂമ്പാറ്റകള്. ദേഷ്യപ്പെട്ടു പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമതല തെറ്റി, നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമതല തെറ്റും. യൂറോ കെട്ടില്ലെങ്കിൽ ഇവൻ എന്നെ കൊണ്ട് പോവുള്ളെന്ന തോന്നണ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്തോ ഉദ്ദേശിച്ചത്? ഐ മീൻ, പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ട, കങ്കാരൂനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കിട്ടി. നോക്കുമോനെ, ഈ കഥ കൊണ്ടുപോണത് ആ കങ്കാരു ബാഗ. യൂറോ യൂറോ ഇങ്ങനെ ഒരുത്തിനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ ഇല്ലല്ലേ, അവൻ തരൂ. നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ലേ? ദാറ്റ്സ് ജർമൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷ ചോദിച്ചാ അവൻ തരും? അത് തരാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം ടി വി ഓഫ് ചെയ്യ്, എന്നാലേ അവന് ഓഫാകൂ. ഡയലോഗ് കേട്ടിക്കാതെ പോയി ടി വി ഓഫ് ചെയ്യും. അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ല. മോങ്കം കാര്യമല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിയിൽ നിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്രഷ് ആവണ്ടേ. ബാഗ് നോക്കടാ, ആക്രമണ കാണിക്കല്ലേ മോനെ. എനിക്ക് എനിക്കട ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊക്കെ ഒന്ന് മാറ്റി, അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനൊരിക്കോ, ബാഗ് ഞാനങ്ങനെടുത്തി. ഇത്ര നേരം മോളുണ്ടായിരുന്നല്ല, ഒന്നും പറ്റിയില്ല. ശോ, മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഇതിന്ന് ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണും, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ. കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ തരും. എന്തായാലും ഏട്ടനല്ലേ. അത് ശരിയാ, രക്തൻ രക്തത്തെ തിരിച്ചറിയുന്ന. എന്തേനു, രക്തൻ രക്തത്തെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 1,00,000 ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്ന് ഒരു 500 എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്ത് ത മറന്നുപോയ കോമഡി കളവാ. മൂക്കിൽ വരലിട്ട് കൊല്ലു അതിനെ. അല്ലടി, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ, എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ. ആകാശ് മോനു, ആകാശു, കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയിലെ നിന്റെ ഏട്ടൻ മോന് വേണ്ടി എടുത്ത ഈ വീടിന്റെ കാശ് ദേ ദേ നോക്കി. ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി, ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിൽ നിന്ന് കയറുപിരിമാല. അതെടുത്തു കൊടുക്കാൻ കുറച്ച് കാശ്. കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ. ഈ യായിൽ എനിക്ക് അത്ര വിശ്വാസം ഇല്ല കേട്ടോ. ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ. ഊരണ്ടേ ഏട്ടൻ, അതിൽ നിന്ന് മെല്ലെ കാശ് എടുത്തോളാട്ടോ. ഒരു കാര്യം ഉറപ്പായി,
മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന്. എടി അവൻ നിന്റെ കയ്യിൽ യൂറ തരാന്ന് വാങ്ങിക്കു വാങ്ങിക്ക്. യൂറിൻ യൂറോ അല്ല യൂറിൻ, മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. ചെല്ലി ചെന്ന ഇളക്കടാവ എന്നെക്കാളും 4 വയസ്സ് കുറവേ ഉള്ളൂ, ശാരീരിക വളർച്ചയുള്ളവനാ, എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ലേ ഇത് ഏട്ടന്റെ ലൈനാണ്? മോനു ഞാൻ വേറെ ഒപ്പിച്ച് തരട്ടാ, നിനക്കൊരു പെങ്ങളില്ലടാ. മോനീ പിടിവിട്ടിട്ട് ആ ഉണക്ക കമ്പയിലൊക്കെ അണ്ട് പിടിച്ചോട്ടാ. വാ പൊളിച്ച് നിൽക്കേണ്ട കൂട്ടെ, മൂത്രം ഒഴിപ്പിക്കണോ? ഞാൻ താൻ ഒഴിക്കണ്ട, അവൻ ഒഴിച്ചോളൂ, സൂക്ഷിച്ചൊക്കെ ഒറ്റയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ പട്ടി. പട്ടി പട്ടി ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. ഒറ്റ കേറണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വരൻ ഇതിന്റെ ജർമ്മനിൽ നിന്ന് കുറ്റം പറിച്ചു പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വെച്ചാൽ നമ്മൾ തീറ്റിപ്പോ. മാറ്റങ്ങൾ രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കുന്നത്. രക്ഷപ്പെട്. ഫുഡ് വേണമെന്നാ പറയുന്നേ. ഓ, വയറ്റിൽ നിന്ന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്താ. ഞണ്ണാമല്ലേ ഇരിപ്പണ്ടോ അവിടെ? മേശ കസേര കട്ടിന് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാ. പൈസ പൈസ ഫുഡ് അടിക്കാനാ കൊടുക്കണ. ഇനി അതിനും കാശ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? നിന്റെ ലനിയൻ ബെഗർന്നോ? നിന്നേടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവനെ. പെട്ടെന്ന് കിട്ടാനാ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ ഒന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തിനു കൊടുക്കണം? നിന്റെ ലനിയൻ നീ കൊടുക്കണം. അല്ല കൂട്ട, എനിക്കൊന്നും പറയുന്നില്ലേ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, വട പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പന. ആകെ 100 ചില്ലറ ഉണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ, അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറില്ലേ, അവനത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണൊക്കെ പണയം വെക്കാ. ചേട്ടാ ഇവിടെ ഈ യൂറോ നേരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞവൻ. യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആ ജർമ്മൻകാരൻ യൂറോല്ലേ വരാറില്ല. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞൊക്കെ. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇത് കൊറേ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ ഞാൻ ജഡ്ജിയാ. മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ട കാണിച്ചു തരാം. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രേട്ടന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നു. പോയെടുക്ക് വേഗം വേഗം. സോറി, എവിടെ വന്നര? ഹലോ, ഞാൻ 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 പറഞ്ഞു. നീ എവിടെ പോണ്? അത് അത്യാവശ്യം ഒരു ഫോൺ വന്നു. ഇപ്പൊ വരും. ഫോൺ ഫോൺ റിംഗ് കേട്ടില്ല. അത് അയാൾ നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ, നീ പേടിക്കണ്ട, നിങ്ങള് കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ട്. അതാ ചോദിച്ചു, ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരും? ഒന്ന് പോടാ അവിടെ. നീയേ, അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെ അയാൾ നിന്നെ പിടിച്ചു കഴിക്കും. നീ മറന്നിരിക്കണ്ട, നീ കഴിക്കേ.